ശരിയോ ഒന്ന് ശ്രദ്ധിക്കൂ. ഓരോ ശിശുവും ഏതാനും പാരമ്പര്യ സ്വഭാവങ്ങളുമായിട്ടാണ് ഒരു പ്രത്യേകമായ സാമൂഹിക, സാമ്പത്തിക, വൈകാരിക ചുറ്റുപാടിലേക്ക് പിറന്നു വീഴുന്നത്. പിന്നീട് ആ ശിശു അധികാരപ്പെട്ടവരിലൂടെ ക്രമേണ പരിശീലനം നേടുന്നു. സത്യസന്ധതയും അച്ചടക്കബോധവുമാണ് പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയത്. നന്മയിലുള്ള വിശ്വാസവും ആഴമേറിയ ദയയും എനിക്ക് മാതാവിൽ നിന്നും കിട്ടി. അതുപോലെ എൻ്റെ മൂന്ന് സഹോദരന്മാർക്കും സഹോദരിക്കും. എന്നാൽ എൻ്റെ ബാല്യത്തിൻ്റെ തനിമയ്ക്കും പിൽക്കാല ജീവിതത്തിലെ വ്യത്യസ്തതകൾക്കും ഏറ്റവുമധികം സംഭാവനകൾ നൽകിയത് ജലാലുദ്ദീനും ഷംസുദ്ദീനുമൊത്ത് ചെലവഴിച്ച ആ കാലഘട്ടമായിരുന്നു. ഇവരുടെ അശിക്ഷിത പാണ്ഡിത്യം അത്രയ്ക്ക് അവബോധമുളവാക്കുന്നതും വാക്കുകളിലൂടെയല്ലാത്ത സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നവയുമായിരുന്നു. ആകയാൽ പിന്നീട് എന്നിലുളവായ സൃഷ്ടിപരതയ്ക്ക് ഇവരുമായുണ്ടായ ബാല്യകാല സൗഹൃദത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്നെനിക്ക് നിസ്സംശയം പറയാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന കൃതിയിൽ അദ്ദേഹം സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നതാണ് കൂട്ടുകാർ കേട്ടത്. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ സ്വന്തം ജീവിതം വിവരിക്കുന്നു. ഇത്തരത്തിൽ ഒരാൾ സ്വന്തം ജീവിതാനുഭവങ്ങൾ അവതരിപ്പിക്കുന്നതിന് നമ്മളൊരു പ്രത്യേക പേര് പറയും. കൂട്ടുകാർക്കറിയാമോ? ആത്മകഥ എന്നാണ് പറയുന്നത്. ഒരാൾ സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നതിനെ ആത്മകഥ എന്നാണ് പറയുന്നത്. ഒരാളുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ അറിയാൻ കഴിയുമോ? എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഓ മാനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നീറഞ്ഞ മധു എന്ന താരാട്ടു പാട്ടിലൂടെ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് ഇരയിമൻ തമ്പി. സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി തമ്പി രചിച്ചതാണ് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട്. സംഗീത വിദ്വാനും ആട്ടക്കഥാകാരനുമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് കിഴക്കേ മഠം വീട്ടിൽ 1782 കേളര് എന്നറിയപ്പെട്ടിരുന്ന കേരളവർമ്മ ശാസ്ത്രി തമ്പാൻ്റെയും പാർവതിപ്പിള്ള തങ്കച്ചിയുടെയും പുത്രനായി തമ്പി ജനിച്ചു. പിതാവിൽ നിന്നും മൂത്താട്ട് ശങ്കരനിളയത് എന്ന പണ്ഡിതനിൽ നിന്നും ഭാഷയും സംസ്കൃതവും പഠിച്ചു. തമ്പി തൻ്റെ 14-ാമത്തെ വയസ്സിൽ രചിച്ച ശ്ലോകം കാർത്തിക തിരുനാൾ മഹാരാജാവ് കാണുകയും അദ്ദേഹത്തോട് കൂടുതൽ പഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാജകൊട്ടാരത്തിലെ ആശ്രിതനായാണ് ഇരയിമൻ തമ്പി ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മിക്ക രചനകളും കൊട്ടാരത്തിലെ സംഭവങ്ങളെ ആശ്രയിച്ചായിരുന്നു. ശ്രീ ഇരയിമ്മൻ തമ്പിയെക്കുറിച്ച് ഗോപാലൻ മേക്കൈ എഴുതിയ കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. ഒരാളുടെ ജീവിതാനുഭവം മറ്റൊരാൾ എഴുതുന്നു. ഒരാളുടെ ജീവിതാനുഭവം മറ്റൊരാൾ എഴുതുന്നതിന് എന്ത് പേരാ നമ്മൾ പറയുക? അതെ, ജീവചരിത്ര കുറിപ്പ് അല്ലേ. അപ്പോൾ ആത്മകഥയും ജീവചരിത്ര കുറിപ്പും എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ആത്മകഥ എന്നാൽ ഒരാളുടെ ജീവിതാനുഭവങ്ങൾ അയാൾ തന്നെ എഴുതുന്നു. ജീവചരിത്ര കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതാനുഭവം മറ്റൊരാൾ എഴുതുന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ പറ്റുമോ? ഇല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കിയാലോ? ആരെ